ഡാൻസിംഗ് സ്റ്റാർ എന്ന ഏഷ്യാനെറ്റ് റിയാലിറ്റി ഷോ വേദിയിൽ കണ്ടിരുന്നവരുടെ ഹൃദയം കവർന്നൊരു എപ്പിസോഡ് കണ്ടു ഓരോ മത്സരാർത്ഥിയും ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുന്നത് ഒരു അന്തിമ വിജയമാണ് കപ്പ് ഉയർത്തുന്ന നിമിഷമാണ് ആ വിജയ കിരീടം ചൂടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ടീം അവർക്ക് സെമിഫൈനൽസിൻ്റെ പടിവാതിലിൽ വച്ച് അടിപതരുന്നു അഥവാ അതിലൊരു മത്സരാർത്ഥിക്ക് നട്ടലിന് വന്നൊരു പ്രശ്നം അവളെ ആ വേദിയിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്നും തടയുന്നു എന്നിട്ടും അവൾ തോറ്റുകൊടുക്കാൻ കൊടുക്കാൻ തയ്യാറായില്ല കസേരയിലിരുന്ന സ്പോർട്ട് കൊറിയോ റൗണ്ടിൽ നൃത്തം ചെയ്യാൻ ആരംഭിച്ചു കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകൽ പൊന്നരയോടെ എന്ന സുന്ദരഗാനത്തിന് അവൾ നാണം നിറച്ചിരി തൂകിയ പെണ്ണായി നൃത്തം ചെയ്തപ്പോൾ പാട്ടിൻ്റെ ഉച്ചസ്ഥായിയിൽ തനിയെ എഴുന്നേറ്റ് നിന്നപ്പോഴൊക്കെ കണ്ടു നിന്നവരുടെ കണ്ണു നിറഞ്ഞു ആ നിറ കണ്ണുകളോടെ തന്നെ ജഡ്ജായ ആശാശരത് ഇങ്ങനെ പറഞ്ഞു യു ആർ എ റിയൽ ആർട്ടിസ്റ്റ് ഒരു യഥാർത്ഥ ആർട്ടിസ്റ്റിന് മാത്രമേ ഇതിങ്ങനെ ചെയ്യാനാകൂ പക്ഷേ എന്നിട്ടും അവൾക്ക് അടുത്ത നൃത്തം പൂർത്തിയാക്കാനായില്ല അഥവാ ഡോക്ടർമാർ അതിനനുമതി നൽകിയില്ല ശേഷം സാഹചര്യം കൊണ്ട് തനിക്ക് എത്തിപ്പെടാനാകാത്ത ഫൈനൽ വേദിയിൽ പിറ്റേ ദിവസം അവൾ എത്തി വരാൻ സാധിക്കാത്തതോ മടിച്ചു നിന്നതോ ആയ തൻ്റെ നൃത്ത പങ്കാളി ഒപ്പമില്ലാതെ ഏകയായി അവളെത്തി ഒരു വട്ടം കൂടി നൃത്തം ചെയ്തു തൻ്റെ ഉള്ളിലെ തീ കെട്ടുപോയിട്ടില്ലെന്ന് ആ വേദിയുടെ സ്നേഹവും അനുഗ്രഹവും ഏറ്റുവാങ്ങി അവൾ യാത്ര പറഞ്ഞു ഒരുപാട് അഭിമാനം തോന്നിയ ഇനിയും ഈ പെൺകുട്ടി ഒരുപാട് ഉയരങ്ങളിലെത്തുമെന്ന് ഉറപ്പു തോന്നിയ ആ നർത്തകിയുടെ പേര് അന്ന പി പ്രസാദ് തിരുവനന്തപുരത്ത് അക്കൌണ്ട്സ് ജനറൽസ് ഓഫീസിൽ സീനിയർ ഓഡിറ്റ് ഓഫീസറായ പ്രസാദിന്റെയും ബാങ്ക് ഓഫ് ബറോഡയിൽ ക്ലർക്കായ ആനിമോളിന്റെയും മകളാണ് അന്ന ചേട്ടൻ നിതിൻ നെതർലൻഡ്സിൽ കെമിസ്ട്രിയിൽ പി എച്ച് ഡി ചെയ്യുന്നു അപ്പിയെയും അമ്മയെയും ഏട്ടനെയും കൂടാതെ അന്നെ ക്കേറെ പ്രിയപ്പെട്ട ഒരാൾ കൂടിയുണ്ട് വീട്ടിൽ അച്ഛൻ്റെ അമ്മ അന്നമ്മ അന്നയുടെ പേര് കടങ്കൊണ്ടിരിക്കുന്നത് പോലും ആ അന്നമ്മയിൽ നിന്നാണ് അന്നയുടെ പള്ളിയിലെ പേര് പോലും അന്നമ്മ എന്നാണ് റിട്ടയർഡ് ഡി ഒ ആയ അന്നമ്മയ്ക്ക് വീട്ടിലും ഒരു ഹെഡ്മിസ്ട്രസ് പദവിയുണ്ട് എന്തായാലും ചെറുപ്പം മുതൽ പഠനത്തിനൊപ്പം നൃത്തവും സംഗീതവും അന്നെ പഠിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷം ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചു നൃത്തത്തിൽ പ്രധാനമായും ശാസ്ത്രീയ നൃത്തം ഭരതനാട്യവും മോഹിനിയാട്ടവും നൃത്തവും പാട്ടുമായി തിളങ്ങിയ സ്കൂൾ കാലത്തിന് ശേഷം തേവര സീക്രട്ട് ഹാർട്ട്സിൽ ബി കോം പഠനം ഡാൻസ് ക്ലബും കൂട്ടുകാർക്കൊപ്പമുള്ള നൃത്തവുമെല്ലാമായി പോകുന്ന സമയത്താണ് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോ ഓഡിഷൻ കോൾ കാണുന്നത് അതിലേക്കയച്ചു സെലക്ഷൻ കോൾ വന്നു പക്ഷേ ശാസ്ത്രീയ നൃത്തം മാത്രമറിയുന്ന താൻ അതിൽ പിന്തള്ളപ്പെട്ടു പോകുമോ തനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നുറപ്പില്ലാത്തതിനാൽ സെലക്ഷന് പോയില്ല പക്ഷേ ചേട്ടനൊപ്പം അന്ന് വീട്ടിലിരുന്ന് ഡി ഫോർ ഡാൻസ് കാണുമ്പോൾ എന്നെക്കെന്തോ വല്ലാത്ത കുറ്റബോധം തോന്നി ആ വേദി നഷ്ടമാക്കരുതായിരുന്നു എന്ന് ഓരോ നിമിഷവും മനസ്സ് പറഞ്ഞുകൊണ്ടേയിരുന്നു ഇനിയൊരവസരം വന്നാൽ താനത് വിട്ടുകളയില്ലെന്ന് ഉറപ്പിച്ചിരുന്ന അന്നയ്ക്ക് മുന്നിൽ ഒരു വാതിൽ അപ്രതീക്ഷിതമായി തുറന്നു ഒരു വൈൽഡ് കാർ എൻട്രിയിൽ അവൾക്ക് ഡി ഫോ ഡാൻസിലേക്ക് പോകാൻ അവസരമെത്തി ആ വേദി അന്നക്ക് ആത്മവിശ്വാസം സമ്മാനിച്ചു ക്ലാസിക്കൽ ഡാൻസ് മാത്രമല്ല മറ്റു സ്റ്റൈലുകളും തനിക്ക് വഴങ്ങുമെന്നും അതിലുള്ള കഠിനമായ പരിശീലനവും ആ വേദിയിൽ നിന്ന് ലഭിച്ചു ആ ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാണ് സീക്രഡ് ഹാർട്ട്സിൽ എം കോമിന് തൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത കോളേജ് കാലമെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നതും ആ കാലഘട്ടമാണ് ഇതിനിടയിൽ പഠനത്തിന് പ്രാധാന്യമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തെറിഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ചോദ്യങ്ങൾ വന്നു ക്യാമ്പസ് സെലക്ഷന് പോകുന്നുണ്ടോ ഡാൻസ് ആണോ ബി കോമാണോ കരിയറായി കാണുന്നത് അന്ന് തന്നെ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് തനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് നൃത്തം ചെയ്യുമ്പോഴാണ് ആ പാഷൻ ഇന്നർ ഹാപ്പിനെസ് അതെന്തുകൊണ്ട് തനിക്ക് കരിയറാക്കിക്കൂടാ അപ്പോഴും വീട്ടുകാർക്ക് സന്ദേഹമുണ്ടായിരുന്നു എന്ത് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് നൃത്തം ചെയ്യുന്നു എന്ന മറുപടി ബന്ധുക്കളെയും സമൂഹത്തെയും തൃപ്തിപ്പെടുത്തിയതുമില്ല മുഖം ജൊളിച്ചവർക്ക് മുന്നിൽ സ്വയം തെളിയിക്കണമെന്ന അവളുടെ തീരുമാനത്തിൻ്റെ മറുപടി കൂടിയാണ് ഇന്നത്തെ അന്നപ്രസാദ് എന്ന ഇരുപത്തിയഞ്ചുകാരി അന്ന എന്ന പ്രോമിസിംഗ് ഡാൻസർ പാഷൻ ആക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് അന്നക്ക് വ്യക്തമായ മറുപടിയുണ്ട് ഡാൻസിനെ സംബന്ധിച്ചത് കഴിയുമെന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പക്ഷേ വെറുതെ പാഷൻ ഉണ്ടായാൽ പോരാ കഠിനാധ്വാനം ചെയ്യണം സ്വപ്നങ്ങളിലേക്ക് രാപ്പകൽ പരിശ്രമിക്കുവാനുള്ള മനസ്സുണ്ടാകണം അങ്ങനെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് മാളവികയ്ക്കൊപ്പമുള്ള ഡാൻസിംഗ് സ്റ്റാർ വേദി കോളേജിൽ അൺഎയ്ഡഡ് ജൂനിയറാണ് മാളവിക കോളേജിൽ വെച്ചൊരു ഹായ്ബായ് ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ പാലാപ്പള്ളി എന്ന് റീൽസ് ചെയ്യാൻ ഒരുമിച്ചെത്തിയ സൗഹൃദത്തിലായ ഇരുവരും വലിയൊരു യാത്രയാണ് ഡാൻസിംഗ് സ്റ്റാർസിൽ നടത്തിയത് പരുക്ക് മൂലം അവസാന പോരാട്ടത്തിന് ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിലും അന്ന ഒരുപാട് പേരുടെ ഹൃദയം കീഴടക്കിയാണ് വേദി വിട്ടത് ആരോഗ്യം വീണ്ടെടുത്ത് ഇനി കൊതി തീരുവോളം നൃത്തം ചെയ്യാൻ എന്നയ്ക്ക് സാധിക്കട്ടെ നൃത്തത്തിനൊപ്പം താൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന അഭിനയമോഹം ഉടൻ സാധിക്കട്ടെ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ നമുക്കും ആശംസകൾ നേരാം ഡെസ്ക് സിൽവർ സ്ക്രീൻ